അഫ്ഗാനിസ്ഥാൻ എതിരായ ലോകകപ്പിലെ മത്സരത്തിൽ കൂറ്റൻ വിജയം സ്വന്തമാക്കി ഇന്ത്യ. രോഹിത് ശർമ്മയുടെ ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് തന്നെയായിരുന്നു കാണാൻ സാധിച്ചത്. രോഹിത്തിന്റെ ബാറ്റിംഗിന്റെ മികവിൽ 8 വിക്കറ്റിന്റെ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. 15 ഓവറുകൾ ബാക്കി നിൽക്കവെയാണ് ഇന്ത്യയുടെ ഈ പടുകൂറ്റൻ വിജയം. മത്സരത്തിലുടനീളം കാണാൻ സാധിച്ചത് രോഹിത് ശർമ്മയുടെ ഒരു ഒറ്റയാൾ പോരാട്ടം തന്നെയായിരുന്നു. ഒരു 2020 ഇന്നിംഗ്സിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ബാറ്റ് വീശിയ രോഹിത് അഫ്ഗാനിസ്ഥാൻ ബോളർമാരുടെ അന്തകനായി മാറുകയായിരുന്നു. അഫ്ഗാനിസ്ഥാന്റെ പേരുകേട്ട ബോളിംഗ് നിര രോഹിത്തിന് മുൻപിൽ ഉത്തരമില്ലാതെ നിൽക്കുന്നതാണ് കാണാൻ സാധിച്ചത്. മത്സരത്തിൽ ടോസ് നേടിയ അഫ്ഗാനിസ്ഥാൻ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ബാറ്റിംഗിന് അനുകൂലമായ പിച്ചിൽ വളരെ സൂക്ഷ്മതയോടെയാണ് അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയത്. എന്നാൽ ഇന്ത്യയുടെ പേസ് ബോളർമാർ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ സ്വന്തമാക്കിയത് അഫ്ഗാനിസ്ഥാനെ ബാധിച്ചു. എന്നിരുന്നാലും അഫ്ഗാൻ നിരയിൽ നായകൻ ഷാഹിദി 88 പന്തുകളിൽ 80 റൺസുമായി മികച്ച പോരാട്ടം നയിച്ചു. ഒപ്പം 69 പന്തുകളിൽ 62 റൺസുമായി അസ്മത്തുള്ളയും പിന്തുണ നൽകിയതോടെ അഫ്ഗാനിസ്ഥാന്റെ സ്കോർ കുതിച്ചു. നിശ്ചിത 50 ഓവറുകളിൽ 272 റൺസ് ായിരുന്നു നേടിയത്. ഇന്ത്യക്കായി ജസ്പ്രീത് ബുംറയായിരുന്നു ബോളിംഗിൽ തിളങ്ങിയത്. ബുംറ 4 വിക്കറ്റുകൾ നേടി. മറുപടി ബാറ്റിംഗിൽ ആദ്യ ബോൾ മുതൽ അഫ്ഗാനിസ്ഥാനെ ശക്തമായി തന്നെ ഇന്ത്യ നേരിട്ടു. തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ വമ്പൻ ഷോട്ടുകൾ കളിച്ചാണ് രോഹിത് ഇന്നിംഗ്സ് മുൻപിലേക്ക് കൊണ്ടുപോയത്. പവർ പ്ലേ ഓവറുകളിൽ തന്നെ അഫ്ഗാനിസ്ഥാന്റെ കയ്യിൽ നിന്ന് മത്സരം തട്ടിയെടുക്കാൻ രോഹിത്തിന് സാധിച്ചു. കേവലം 30 പന്തുകളിൽ നിന്നായിരുന്നു രോഹിത് അർദ്ധ സെഞ്ചുറി പൂർത്തീകരിച്ചത്. ഇഷാൻ കിഷനൊപ്പം ചേർന്ന് 1 വിക്കറ്റിൽ 156 റൺസിന്റെ കൂട്ടുകെട്ടാണ് അവർ കെട്ടിപ്പടുത്തത്. മത്സരത്തിൽ രോഹിത് ശർമ്മ 84 പന്തുകൾ നേരിട്ട് 131 റൺസ് ാണ് നേടിയത്. ഇന്നിംഗ്സിൽ 16 ബൗണ്ടറികളും 5 സിക്സറുകളും ഉൾപ്പെട്ടു. ഒപ്പം അവസാന നിമിഷങ്ങളിൽ വിരാട് കോഹ്ലി 55 റൺസ് നേടി ക്രീസിൽ ഉറച്ചതോടെ ഇന്ത്യ അനായാസം വിജയത്തിലെത്തുകയായിരുന്നു.